കൂവിയ മൈക്കിനെ നമുക്ക് തൂക്കിക്കൊല്ലണം പിള്ളാച്ച. ഹലോ സൗണ്ട് ടെസ്റ്റിംഗ്, ഹലോ സൗണ്ട് ടെസ്റ്റിംഗ്. ഇവിടെ പറയുന്നത് അവിടെ കേൾക്കാമോ? ഹലോ ഇവിടെ പറയുന്നത് അവിടെ കേൾക്കാമോ? ആ ഓക്കെ അല്ലേ, ശരി. KPCC സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടിയെ നൈസായി അപമാനിക്കൽ ചടങ്ങിൽ മൈക്ക് പോലും കൂവി വിളിച്ചത് ITV ന്യൂസ് പുറത്തുവിട്ടതിനെ തുടർന്ന് പോലീസ് സ്വമേധയാ കേസെടുത്തു. പ്രതിയുടെ പേര് മൈക്ക്. ചെയ്ത കുറ്റം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തുവാൻ മുഖതാവ് തുറന്നപ്പോൾ കൂവി വിളിച്ചു. വെറും കൂവലല്ല, നല്ല ഒന്നാന്തരം കൂവൽ. ആ ദൃശ്യം കണ്ട് ദേന്ന് പോയി ധാന്ന് വരാം. കോൺഗ്രസ് പാർട്ടിയുടെ ഇനി സഹപ്രതികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കറുത്ത നിറമുള്ള സുമാർ 50 മീറ്റർ നീളമുള്ള വയർ, 2 ആംപ്ലിഫയർ, 3 സ്പീക്കർ, 4 16x18 ഒരു സ്പാനർ, പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവറും ഒരു ടെസ്റ്ററും, അതുകൂടാതെ ഒരു കറുത്ത ഇൻസുലേഷൻ ടേപ്പ്, പിന്നെ ഒരു പെട്ടി ഓട്ടോറിക്ഷ. ഈ പെട്ടി ഓട്ടോറിക്ഷയിലാണ് ഭീകരന്മാരായ മൈക്കും സഹപ്രതികളും സമ്മേളന സ്ഥലത്തേക്ക് കടന്നു വന്നത്. വാദി മൈക്കിലൂടെ പരനാറി പ്രയോഗം വിജയകരമായി നടത്തിയ ആളല്ല. അന്വേഷണ കുതുകികളായ പോലീസ് ഉദ്യോഗസ്ഥർ സ്വമേധയാ ആണ് കേസെടുത്തിരിക്കുന്നത്. പണ്ട് പരനാറി പ്രയോഗം നടത്തിയതിൻ്റെ പ്രതികാരം മൈക്ക് അവസരം കിട്ടിയപ്പോൾ തീർത്തതാണോ എന്നറിയില്ല. ഏതായാലും ഈ കേസിൽ പോലീസ് FIR ഇട്ട് കേസ് ഊർജിതമായി അന്വേഷണം ആരംഭിച്ചു. പോലീസ് പ്രതിയെയും സഹവർത്തികളെയും കസ്റ്റഡിയിലെടുത്തെങ്കിലും ഈ കേസിൽ കമാ എന്ന രണ്ടക്ഷരം ഉരിയാടില്ലെന്ന വാശിയിലാണവർ. കസ്റ്റഡി മർദ്ദനമേൽക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇവരെ വ്യവസ്ഥാധിഷ്ഠിത ജാമ്യത്തിൽ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ട് രക്ഷകർത്താവായ മൈക്ക് ഓപ്പറേറ്റർ മുന്നോട്ട് വന്നിട്ടുള്ളതായി പ്രമുഖ വാർത്താ വായനക്കാരനായ അമൈര ശിരസ്കൻ അറിയിച്ചിട്ടുണ്ട്. കാരണഭൂതൻ അനുസ്മരിക്കുവാൻ എഴുന്നേറ്റപ്പോൾ ആത്മാർത്ഥതയുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഉമ്മൻചാണ്ടിയെ സ്മരിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചപ്പോൾ ക്യാപ്റ്റൻ്റെ ഉണ്ണിക്കുട്ടൻ ചാടി എഴുന്നേറ്റ് അവരെ ചില പ്രത്യേക ആക്ഷൻ കാണിച്ച് നിശബ്ദരാക്കി. ക്യാപ്റ്റൻ്റെ കൂടെ കൂടിയ ശേഷം ഉണ്ണിച്ചുട്ടൻ അങ്ങനെയാണ് ചില പ്രത്യേക ആക്ഷനുകൾ കാണിക്കും, ദാ ഇതുപോലെ. എന്നാൽ കർത്താവ് നിങ്ങൾ ആർത്തു വിളിച്ചില്ലെങ്കിൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാർ കൂവി വിളിച്ചില്ലെങ്കിൽ മൈക്ക് കൂവി വിളിക്കും എന്ന വട്ടിയൂർക്കാവ് തങ്കപ്പൻ്റെ വചനം അങ്ങനെ അയ്യങ്കാളി ഹാളിൽ നിവർത്തിയായി. പൊതുസുരക്ഷയെ ബാധിക്കും വിധം മൈക്കിൽ മനഃപൂർവ്വം തകരാറുണ്ടാക്കിയെന്നാണ് FIR-ൽ ഉള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വമേധയാണ് കേസെടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ആരും പരാതി നൽകിയിട്ടില്ല, ആരെയും പ്രതി ചേർത്തിട്ടുമില്ല. പാലോട് രവിയാണ് സ്റ്റേജിൽ നിന്ന് മൈക്ക് കൂവി വിളിച്ചപ്പോൾ മൈക്കിൻ്റെ കഴുത്തിൽ പിടിച്ച് തിരിച്ച് കീഴടക്കിയത്. ചേടാ ഞാനെന്ത് ചെയ്തു എന്ന മട്ടിലായിപ്പോയി പാലോട് രവി. കേസ് ഭയന്ന്, പേടിച്ച് തൂറുമോന്ന് ഭയന്ന്, സ്നേഹിയൊക്കെ വെച്ചാണ് ഉണ്ണിക്കുട്ടം നടക്കുന്നത് എന്നാണ് കേൾവി. കേരള പോലീസ് ആക്ട് പ്രകാരം മനഃപൂർവ്വം പൊതുസുരക്ഷയിൽ പരാജയപ്പെടുക, പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാക്കുക തുടങ്ങിയവയ്ക്കാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മൈക്കിനുണ്ടായ തകരാർ സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഷാഫി പറഞ്ഞു. ഇനി മൈക്ക് ഓപ്പറേറ്റർ രഞ്ജിത്ത് പറയുന്നത് കേൾക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിനിടയിൽ വെറും 10 സെക്കൻഡ് മാത്രമാണ് പ്രശ്നം ഉണ്ടായതെന്ന് മൈക്ക് സെറ്റ് ഉടമ രഞ്ജിത്ത് പറഞ്ഞു. ആരും പരാതിപ്പെടാതെ കേസെടുക്കുവാൻ മാത്രം ആ വേദിയിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ലെന്നും ശ്രദ്ധേയമാണ്. VIP പ്രസംഗം ഒരു മൈക്ക് ഓപ്പറേറ്ററും മനഃപൂർവ്വം തടസ്സപ്പെടുത്തില്ല. മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടയിൽ വെറും 10 സെക്കൻഡ് മാത്രമായിരുന്നു പ്രശ്നമുണ്ടായത്. അദ്ദേഹം സംസാരിക്കുന്നതിനിടെ തിരക്കിൽ ആളുകൾ കേബിളിൽ തട്ടിയതാണ് ശബ്ദം തകരാറിലായത്. സാധാരണ എല്ലാ പരിപാടികൾക്കും മൈക്ക് ഹൗളിംഗ് പതിവാണ്. കഴിഞ്ഞ ദിവസം രാവിലെ കന്റോൺമെൻറ് CI എന്നെ വിളിച്ചിരുന്നു. എൻ്റെ മൊഴിയെടുത്തു. പരിപാടിക്ക് ഉപയോഗിച്ച ആംപ്ലിഫയറും മൈക്കും ഹാജരാക്കുവാൻ ആവശ്യപ്പെട്ടു. അവയെല്ലാം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ 17 വർഷമായി ഞാൻ ഈ മേഖലയിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള VVIP-കൾക്കൊക്കെ പരിപാടികളിൽ മൈക്ക് നൽകിയിരുന്നു. രാഹുലിന് സ്ഥിരമായി മൈക്ക് നൽകാറുണ്ട്. ഇതുപോലെ ഹൗളിങ്ങും പതിവാണ്. അസ്വാഭാവികമായി ഒന്നുമില്ല. മുൻപ് ഇത്തരം കേസ് വന്നിട്ടില്ല.
ഇങ്ങനെയൊരു അനുഭവം ആദ്യമായാണ് എന്നും രഞ്ജിത്ത് പറഞ്ഞവസാനിപ്പിച്ചു. മൈക്ക് പൊതുസുരക്ഷയെ ബാധിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിപ്പിച്ച് പ്രതി കേരള പോലീസ് ആക്ട് 2011 118 ഈ വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നുവെന്നും FIR പറയുന്നു. ബോധപൂർവം പൊതുസുരക്ഷയെ ബാധിക്കുന്ന വിധം പ്രവർത്തിപ്പിക്കുന്നതിനാണ് 118 ഈ വകുപ്പ് ചുമത്തുന്നത്. മുമ്പും പല വേദികളിലും മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ മൈക്ക് തകരാറിലായിട്ടുണ്ടെങ്കിലും പൊതുസുരക്ഷയെ ബാധിക്കുന്ന സംഭവമായി ചിത്രീകരിച്ച് ഇതുവരെ കേസെടുത്തിട്ടില്ല. IPCയും CRPCയും ഒക്കെ എടുത്തിട്ട് ചന്തി തുടയ്ക്കുന്ന പണിയല്ലേ ഇപ്പോൾ നടത്തുന്നത്. ഇവരൊക്കെ എങ്ങനെയാണ് സർവീസിൽ കയറി പറ്റിയതെന്ന് വിശദമായ അന്വേഷണം നടത്തണം. മൈക്ക് ഹൗൾ ചെയ്യുന്നത് എങ്ങനെയാണ് പൊതുസുരക്ഷയെ ബാധിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാത്തത്. ഇതൊരു ജനാധിപത്യ രാജ്യമോ ഏകാധിപതി ഭരിക്കുന്ന രാജ്യമോ? ഉത്തരകൊറിയയിൽ കിം ജോങ് ഉൻ എന്നൊരു ഏകാധിപതി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ചിരിച്ചാൽ പോലും തലവെട്ടും. പക്ഷേ അയാൾ പോലും മൈക്കിനെ അറസ്റ്റ് ചെയ്തതായി കേട്ടിട്ടില്ല. ദയവചെയ്ത് ഗ്യാസ് ട്രബിൾ ഉള്ളവർ ഇനി പൊതുപരിപാടികളിൽ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ പോകരുത്. കാരണം അവരറിയാതെ ഒരു വളിവിട്ടാൽ, അതിൻ്റെ സ്വരം അല്പം ഉയർന്നു പോയാൽ പോലും നിങ്ങളുടെ കാര്യം അപകടത്തിലാണ്. പൊതുസുരക്ഷയെ തകർക്കുന്ന രീതിയിൽ കർണകടോരമായ വളിവിട്ടതിന് നിങ്ങളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാം. അതുപോട്ടെ, അതൊക്കെ പോട്ടെ, നിങ്ങൾ കൃത്യം നിർവഹിക്കുവാൻ ഉപയോഗിച്ച ആ ഉപകരണവും ആ കൃത്യത്തിലേക്ക് നയിച്ച കഴിഞ്ഞ ദിവസം കഴിച്ച ഭക്ഷണവുമടക്കം പ്രതികളാകും. കുറ്റം നിർവഹിച്ച നിങ്ങളുടെ ആ ഉപകരണം പോലീസ് പരിശോധിക്കും, കോടതിയും സൂക്ഷ്മമായി നിരീക്ഷിക്കും. അതുകൊണ്ട് ജാഗ്രത. ആയിരക്കണക്കിന് ഇവൻ്റുകൾ മാനേജ് ചെയ്തിട്ടുള്ള അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്, ഒരു മൈക്ക് ഓപ്പറേറ്ററും മനഃപൂർവ്വം ഈ പണി ചെയ്യുകയില്ല. അതവൻ്റെ ചോറാണ്. പലപ്പോഴും സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ സ്റ്റേജിൻ്റെ ചുമതലയുള്ള സൗണ്ട് അസിസ്റ്റന്റ്മാരെ പോലും വിരട്ടി മാറ്റി നിർത്തും. ഇതുപോലെയൊരു പ്രശ്നം വരുമ്പോൾ വേദിയിലുള്ളവർ അവർക്ക് തോന്നിയതുപോലെ ചെയ്താൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇത്രയും പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗണ്ടാണ്. അത് പ്രൊഫഷണലായിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കുക. പവർ ഫെയിലിയർ ഉണ്ടായാൽ പരിപാടി തടസ്സപ്പെടുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ചടങ്ങ് ത്രൂ ഔട്ട് ജനറേറ്ററിൽ ഓടിക്കുക. 10 ലിറ്റർ ഡീസലിൻ്റെ പണം ലാഭിക്കുവാൻ ശ്രമിക്കാതിരിക്കുക.